ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ അനുവാദം ലഭിക്കാത്തതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ കായിക ലോകത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴിത ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് ഇഗോർ സ്റ്റിമാക് തന്നെ നേരിട്ട് പ്രധാനമന്ത്രിക്കും കായിക മന്ത്രിക്കും കത്തെഴുതിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി താൻ ഇന്ത്യൻ ടീമിനോടൊപ്പമുണ്ട്. അപ്പോൾ ലഭിച്ച സപ്പോർട്ട് ഈ കാര്യത്തിൽ ലഭിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏഷ്യയിലെ ആദ്യ 8 സ്ഥാനങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇല്ല എന്നതാണ് പങ്കെടുക്കാൻ പറ്റാത്തതിന് കാരണം. എങ്കിലും അനുവാദം ലഭിച്ചാൽ ഇന്ത്യക്ക് പങ്കെടുക്കാം. ഇഗോർ സ്റ്റിമാക് 4 വർഷത്തേക്കൂടി തൻ്റെ കരാർ നീട്ടി നൽകാൻ AIFFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനെ രാജ്യത്തുടനീളം വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സമയമാണിത്. ദേശീയ ടീം നന്നായി പ്രകടനം നടത്തിയാലേ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാൻ കഴിയൂ. കത്തിൻ്റെ വിശദാംശം ഇങ്ങനെയാണ്. വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമുകളെക്കുറിച്ച് നിങ്ങളെ ആരെങ്കിലും അറിയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുകയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. പ്രധാന ആയോ ആഗോള കായിക ഫുട്ബോൾ ടീമിനെ ഇന്ത്യൻ പതാകയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പ്രതിനിധീകരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇന്ത്യ 2017 Under-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുകയും മികച്ച പുതിയ കളിക്കാരെ കെട്ടിപ്പടുത്താൻ വൻതോതിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൽ ഒരു ദിവസം കളിക്കുക എന്ന ഇന്ത്യയുടെ സ്വപ്നത്തെ നിങ്ങൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നടക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നാളിതുവരെ ലഭിച്ച രീതിയിൽ ഏറ്റവും അഭിമാനകരമായ ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്ത് ആഗോളതലത്തിലെത്തുന്ന ദിവസം വിദൂരമല്ല. ഒരു ദേശീയ ടീമെന്ന നിലയിൽ കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുകയും ചില മികച്ച ഫലങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും പിന്തുണ ലഭിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നാണ് നിങ്ങളുടെ സമീപകാല ഫ്രാൻസ് സന്ദർശനത്തിൽ ഫുട്ബോളിനെയും എംബപ്പയെയും കുറിച്ചുള്ള പ്രസംഗം ഇന്ത്യൻ ഫുട്ബോളിനായി സ്വപ്നം കാണുകയും വേരൂന്നുകയും ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും സ്പർശിച്ചിട്ടുണ്ട്. അതേസമയം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ച മറ്റ് ചില കായിക ടീമുകളെ അപേക്ഷിച്ച് നമ്മുടെ ഫുട്ബോൾ ടീം മികച്ച റാങ്കിലാണെന്നതാണ് വസ്തുത. കൂടാതെ താഴ്ന്ന റാങ്കിലുള്ള ടീമിനെ 1-ാം റാങ്കിലുള്ള ടീമുകളെ തോൽപ്പിക്കാൻ അവസരമുള്ള ഒരു കായിക ഇനമാണ് ഫുട്ബോൾ എന്നതും ചരിത്രം സാക്ഷിയാണ്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ ടീമിനെ അനുവദിക്കണമെന്ന മുഴുവൻ ഇന്ത്യൻ ഫുട്ബോൾ സാഹോദര്യത്തിനും വേണ്ടി നിങ്ങളോട് എൻ്റെ എളിയ അഭ്യർത്ഥനയും ആത്മാർത്ഥവുമായ ആഗ്രഹവും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനും പതാകയ്ക്കും വേണ്ടി നമുക്ക് പോരാടാം.